ഏവർക്കും ഡേസിൻ ട്രാവൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാജൂർ വിശേഷങ്ങളുമായാണ് വരുന്നത്. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടും ഒരു ഭാഗം നേത്രാവതി നദി അതിരിട്ടും കിടക്കുന്ന ഉൾനാടൻ ഗ്രാമമാണ് കാജൂർ. കർണാടക സംസ്ഥാനത്തിലെ മംഗലാപുരത്തു നിന്നും 60 കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന ഒരു ചെറുപട്ടണമാണ് ബിൽത്തങ്ങാടി. ഇവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന കൊച്ചു ഗ്രാമമാണ് കാജൂർ. ദർഗയ്ക്ക് സമീപത്തായി മറ്റൊരു പള്ളിയും ഒരു ശരിയത്ത് കോളേജും പ്രവർത്തിച്ചു വരുന്നു. കാജൂർ ജുമാ മസ്ജിദിന് തൊട്ട് മുമ്പിലായി ഒരു ദർഗ കാണാം. ഇതിന് കിള്ളോർ ദർഗ എന്നാണ് അറിയപ്പെടുന്നത്. കിള്ളോർ ദർഗയിൽ നിന്നും നേരെ താഴേക്ക് പോയാൽ കാണുന്നതാണ് കാജൂർ ദർഗ. ഇങ്ങനെ രണ്ട് ദർഗകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് കിള്ളോർ ദർഗ. കിള്ളോർ ദർഗയുടെ ഉൾഭാഗമാണിത്. ഇവിടെ നിന്നും താഴേക്ക് പോയാൽ വലത് ഭാഗത്തായി കാണുന്ന ഇതാണ് കാജൂർ ദർഗ. ഈ ദർഗയുടെ അല്പം താഴെയായാണ് നേത്രാവതി നദി ഒഴുകുന്നത്. വളരെ മനോഹരമായ ഒരു ഗ്രാമഭംഗിയാണ് ഇവിടെയുള്ളത്. ഇതാണ് കാജൂർ ദർഗ. ദർഗയുടെ ഉൾഭാഗത്ത് 3 മഹാന്മാരുടെ മക്ബറയാണ് നമുക്ക് കാണാൻ കഴിയുക. ദർഗയിലും പരിസരങ്ങളിലും അന്വേഷിച്ചാൽ എഴുതപ്പെട്ട ചരിത്ര രേഖകൾ ദർഗയെക്കുറിച്ചും ഇവിടെ മറമാടവട്ടരെക്കുറിച്ചും ലഭ്യമല്ല. എന്നാൽ ഗ്രാമവാസികളോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ശുഹദാക്കളാണെന്നും 1963 മുതൽ ഉറൂസ് ആരംഭിച്ചുവെന്നും അറിയാൻ കഴിഞ്ഞു. ഏകദേശം 100 മുമ്പ് ഇവിടെ എത്തിയ പുണ്യപുരുഷന്മാരുടെ മക്ബറകളാണിത്. ഇവിടെയുള്ള രണ്ട് ദർഗകളിൽ ഒന്ന് കിള്ളൂർ ദർഗ എന്നും മറ്റൊന്ന് കാജൂർ ദർഗ എന്നും അറിയപ്പെടുന്നു. കാജൂർ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലാണിപ്പോൾ നമ്മൾ ഉള്ളത്. പഴയ കാലത്ത് നിർമ്മിച്ച ഓടും മരങ്ങളും ഉപയോഗിച്ചുള്ള പള്ളിയാണിത്. മുഗൾ ഭാഗമൊക്കെ പഴയ ആ തനിമയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. പള്ളിയുടെ ഉൾഭാഗവും വളരെ വിശാലമല്ലെങ്കിലും ഏതാനും ആളുകൾക്ക് നിസ്കരിക്കാവുന്ന നല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു കൊച്ചു പള്ളിയാണിത്. ഒന്നിലധികം നിലകളിലായാണ് ഇത് നിലകൊള്ളുന്നത്. മുഗൾ ഭാഗത്തേക്ക് കയറാൻ കോണിപ്പടികളും മറ്റുമുണ്ട്. മുകളിലെത്തിയാൽ വിശാലമായ പള്ളിയുടെ അകത്തളം നമുക്ക് കാണാം. മരങ്ങളാണ് മുഗൾ ഭാഗത്തുള്ളത്. മേൽക്കൂരയും അതുപോലെ തന്നെ താഴ്ഭാഗവും മരങ്ങൾ തന്നെയാണ്. ഈ ജുമാ മസ്ജിദാണ് ഏറ്റവും മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നതാണ് കിള്ളോർ ദർഗ. അതിനും താഴെയായിട്ടാണ് കാജൂർ ദർഗ സ്ഥിതി ചെയ്യുന്നത്. വ്യാഴാഴ്ചകളിൽ ഈ ദർഗകളിൽ വിശ്വാസികൾ കൂടുതലായി എത്താറുണ്ടെന്നും
കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്നതായും അനുഭവസ്ഥർ പറയുന്നു. ദീർഘക്കടുത്തായി നേത്രാവതി നദിയുടെ കഴിവഴികൾ ഒഴുകുന്നുണ്ട്. ദർഗയുടെ ഏകദേശം 1 കിലോമീറ്റർ താഴെ അകലെയായി ഇയർമായി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ട മലനിരകൾക്കിടയിലായുള്ള ഈ ഗ്രാമത്തിൻ്റെ കാഴ്ച അതിമനോഹരം തന്നെ. അടുത്ത ഒരു എപ്പിസോഡ് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.